ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് എസ് സി ആർ ടി എട്ടാം ക്ലാസ് ബേസിക് സയൻസിലെ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവ രഹസ്യങ്ങൾ എന്ന പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത് ഏതെങ്കിലും പാഠഭാഗങ്ങളുടെ വിശദമായ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി തീർച്ചയായും ചെയ്യുന്നതായിരിക്കും ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നതിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഒരു മൈക്രോസ്കോപ്പിലെ പ്രധാന ഭാഗങ്ങളാണ് ഐപീസ് നോബുകൾ ഒബ്ജക്റ്റീവ് ലെൻസ് സ്റ്റേജും ക്ലിപ്പും കണ്ടൻസർ മിറർ എന്നിവയൊക്കെ ഒരു മൈക്രോസ്കോപ്പിലെ പ്രധാന ഭാഗങ്ങളാണ് ഐപീസ് നോബുകൾ ഒബ്ജക്റ്റീവ് ലെൻസ് സ്റ്റേജും ക്ലിപ്പും കണ്ടൻസർ മിറർ എന്നിവയൊക്കെ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്ന് അറിയപ്പെടുന്നത് ഏതു തരം ദർപ്പണങ്ങളാണ് മൈക്രോസ്കോപ്പുകളിൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണം ഏതുതരം ദർപ്പണങ്ങളാണ് മൈക്രോസ്കോപ്പുകളിൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാനായി ഉപയോഗിക്കുന്നത് സമതല ദർപ്പണം ഏതുതരം ദർപ്പണങ്ങളാണ് മൈക്രോസ്കോപ്പുകളിൽ കൃത്രിമ പ്രകാശം പ്രതിഫലിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണം മൈക്രോസ്കോപ്പുകളിൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണവും കൃത്രിമ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനായി ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണവുമാണ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലേക്ക് പ്രതിഫലിപ്പിക്കുന്ന മൈക്രോസ്കോപ്പിലെ ഭാഗമാണ് കണ്ടൻസർ നമ്മൾ നിരീക്ഷിക്കാനായി ഉപയോഗിക്കുന്ന വസ്തുവിലേക്ക് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന മൈക്രോസ്കോപ്പിലെ ഭാഗമാണ് കണ്ടൻസർ മൈക്രോസ്കോപ്പിൽ പ്രകാശ തീവ്രത ക്രമീകരിക്കുന്ന കണ്ടൻസറിന്റെ ഭാഗമാണ് ഡയഫ്രം മൈക്രോസ്കോപ്പിൽ പ്രകാശ തീവ്രത ക്രമീകരിക്കുന്ന മൈക്രോസ്കോപ്പിന്റെ ഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന മൈക്രോസ്കോപ്പിൽ ഈ മുകൾ ഭാഗത്ത് കാണുന്നതാണ് ഐ പീസ് ഇതാണ് നോബുകൾ ഇത് ഒബ്ജക്റ്റീവ് ലെൻസ് ഇത് സ്റ്റേജ് ഇത് ക്ലിപ്പുകൾ ഇത് കണ്ടൻസർ ഇത് മിറർ ഒബ്ജക്റ്റീവ് ലെൻസിലും ിലും രേഖപ്പെടുത്തിയിരിക്കുന്ന സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിലും ഐപിസിലും രേഖപ്പെടുത്തിയിരിക്കുന്ന സംഖ്യകളുടെ ഗുണനഫലമാണ് മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ് മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ് റോബർട്ട് ഹുക്ക് ആദ്യമായി കോർക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട അറകളെ സെൽ എന്ന് വിളിച്ചു റോബർട്ട് ഹുക്ക് ആദ്യമായി ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ കോർക്കിന്റെ ഛേദം നിരീക്ഷിച്ചപ്പോൾ കണ്ട അറകളെ ഏത് പേരിലാണ് വിളിച്ചത് സെൽ അല്ലെങ്കിൽ കോശം എന്ന പേരില് കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സെൽ ബയോളജി അല്ലെങ്കിൽ കോശവിജ്ഞാനീയം കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സെൽ ബയോളജി അല്ലെങ്കിൽ കോശ വിജ്ഞാനീയം ഏത് നൂറ്റാണ്ടിലാണ് കോശവിജ്ഞാനീയത്തിന് വിജ്ഞാനീയത്തിന് അടിത്തറ പാകിയ പ്രധാന കണ്ടെത്തലുകൾ നടന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഏത് നൂറ്റാണ്ടിലാണ് കോശവിജ്ഞാനീയത്തിന് അടിത്തറ പാകിയ പ്രധാന കണ്ടെത്തലുകൾ നടന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ കോശത്തിൻ്റെ കേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് കോശത്തിൻ്റെ കേന്ദ്രം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ കോശത്തിന്റെ കേന്ദ്രമാണ് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് കോശത്തിന്റെ കേന്ദ്രമാണ് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് അറിയപ്പെടുന്നത് കോശത്തിന്റെ കേന്ദ്രത്തെ മർമ്മം എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ ആണ് കോശത്തിന്റെ കേന്ദ്രത്തെ മർമ്മം എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ ആണ് റോബർട്ട് ബ്രൗൺ കോശത്തിന്റെ കേന്ദ്രം ഏത് വർഷമാണ് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ റോബർട്ട് ബ്രൗൺ കോശത്തിന്റെ കേന്ദ്രം കണ്ടെത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നാണ് റോബർട്ട് ബ്രൗൺ കോശത്തിന്റെ കേന്ദ്രം കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡനാണ് സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് എം ജെ ശ്രീഡൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് എം ജെ ശ്രീഡൻ കണ്ടെത്തിയത് അതിന്റെ അടുത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊൻപതിൽ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് തിയോഡർ ശ്വാനും കണ്ടെത്തി ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ശ്വാനാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ ഷ്ലീഡനാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷാനാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊൻപത് നിലവിലുള്ള കോശങ്ങൾ വിഭജിച്ചാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോയാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് നിലവിലുള്ള കോശങ്ങൾ വിഭജിച്ചാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയത് റുഡോൾഫ് വിർഷോയാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾ എം ജെ ഷ്ലീഡനും തിയോഡർ ശ്വാനും രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ അല്ലെങ്കിൽ സെൽ തിയറി വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾചേർത്തുകൊണ്ട് എം ജെ ഷ്ലീഡനും തിയോഡർ ഷ്വാനും രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് എം ജെ ഷ്ലീഡൻ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തിയോഡർ ഷാൻ ഇവര് രണ്ടുപേരും ചേർന്ന് വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾ രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി എന്ന് അറിയപ്പെടുന്നത് കോശ സിദ്ധാന്തം മുന്നോട്ടു വെച്ച പ്രധാനപ്പെട്ട ആശയങ്ങളാണ് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ കോശ സിദ്ധാന്തം മുന്നോട്ടു വെച്ച പ്രധാന ആശയങ്ങളാണ് എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്തൊക്കെ ജീവധർമ്മങ്ങളാണ് കോശങ്ങൾ നിർവഹിക്കുന്നത് അന്യ വസ്തുക്കളെ പ്രതിരോധിക്കുന്നു ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു എന്തൊക്കെ ജീവധർമ്മങ്ങളാണ് കോശങ്ങൾ നിർവഹിക്കുന്നത് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്നാണ് കോശത്തിന് ചുറ്റുമുള്ള ആവരണമാണ് കോശ സ്തരം എന്ന് പറയുന്നത് ഈ കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്ന പേരാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം ഇനി ഈ ജീവദ്രവ്യത്തിൽ നിന്ന് മർമ്മമൊഴികെയുള്ള ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് അറിയപ്പെടുന്നത് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗത്തെ എല്ലാം കൂടി അറിയപ്പെടുന്ന പേരാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ ചിത്രത്തിലുള്ളത് ഒരു സസ്യകോശത്തിന്റെ ചിത്രമാണ് സസ്യകോശത്തിൻ്റെ ജന്തുകോശത്തിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് സസ്യകോശങ്ങൾക്ക് കോശഭിത്തിയും ഹരിതഗണവും ഉണ്ടായിരിക്കും ജന്തുകോശത്തിന് സസ്യകോശത്തിൽ ഇല്ലാത്തതായി കാണപ്പെടുന്ന രണ്ട് ഭാഗങ്ങളാണ് സെൻട്രോസോമു ലൈസോസോമോ ജന്തു കോശത്തിൽ നിന്നും വ്യത്യസ്തമായി സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഭാഗങ്ങളാണ് കോശഭിത്തിയും ഹരിതകണവും ഇനി രണ്ടു പേർക്കും പൊതുവായിട്ടുള്ള മറ്റു കോശാംഗങ്ങളാണ് മൈട്രോകോൺട്രിയോൺ കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോ കോശത്തിന്റെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോ കോൺട്രിയോൺ ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗം മൈറ്റോ ആണ് ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗമാണ് മൈറ്റോ കോൺട്രിയോൺ കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്ന കോശാംഗം മൈറ്റോകോൺട്രിയോൺ ആണ് ഊർജത്തിന്റെ ആവശ്യം കൂടുതലുള്ള കരൾ തലച്ചോറ് പേശികൾ എന്നിവയിലെ കോശങ്ങളിലാണ് മൈറ്റോകോൺട്രിയോൺ കൂടുതലായി കാണപ്പെടുന്നത് ഊർജത്തിൻ്റെ ആവശ്യം കൂടുതലുള്ള കരൾ തലച്ചോറ് പേശികൾ എന്നിവയിലെ കോശങ്ങളിലാണ് കൂടുതലായി മൈറ്റോകോൺട്രിയോൺ കോൺട്രിയോൺ കാണപ്പെടുന്നത് മറ്റൊരു കോശാംഗമാണ് എൻഡോപ്ലാസ്റ്റിക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്തി കൂടമെന്നും അറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയാണ് കോശത്തിന്റെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈട്രോ കോൺട്രിയോണ എന്നാൽ കോശാസ്തികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയാണ് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്തികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയാണ് മറ്റൊരു കോശാംഗമാണ് റൈബോസോം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് റൈബോസോമാണ് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ റൈബോസോം കാണപ്പെടാറുണ്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ ആണ് റൈബോസോം കാണപ്പെടുന്നത് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം അടുത്ത ഒരു കോശാങ്കമാണ് ഫേനം എന്ന് പറയുന്നത് ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാങ്കമാണ് ഫേനം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാങ്കമാണ് ഫേനം ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നത് ഫേനത്തിലാണ് ജലവും ലവണവും വിസർജ്യ വസ്തുക്കളും സംഭരിക്കുന്നത് ഫേനം അല്ലെങ്കിൽ വാക്യൂളിലാണ് സസ്യകോശത്തിലും ജന്തുകോശത്തിലും പൊതുവായി കാണപ്പെടുന്ന മറ്റൊരു കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്തര സഞ്ചികളിലാക്കി സൂക്ഷിക്കുന്ന കോശാങ്കമാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മരസം തുടങ്ങിയ കോശ സ്രവങ്ങളെ ചെറു സ്ഥലസഞ്ചികളിലാക്കി സൂക്ഷിക്കുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഗ്രന്ഥി കോശങ്ങളിലാണ് ഗോൾജി കോംപ്ലക്സ് കൂടുതലായി കാണപ്പെടുന്നത് ഗ്രന്ഥി കോശങ്ങളിലാണ് ഗോൾജി കോംപ്ലക്സ് കൂടുതലായി കാണപ്പെടുന്നത് കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആണ് കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മർമ്മമാണ് കോശത്തിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മാംസ്യ തന്മാത്രകളുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലായതിനാലാണ് കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് മർമത്തെ വിളിക്കുന്നത് കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മർമ്മമാണ് എന്തുകൊണ്ടാണ് മർമ്മത്തെ കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് വിളിക്കുന്നത് കോശത്തിലെ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മാംസ്യ തന്മാത്രകളുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലായതിനാലാണ് കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് മർമ്മത്തെ വിളിക്കുന്നത് റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗോളാകൃതിയുള്ള മർമ്മ ഭാഗമാണ് മർമ്മകം റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗോളാകൃതിയുള്ള മർമ്മത്തിന്റെ ഭാഗമാണ് മർമ്മകം മർമ്മകമല്ലെങ്കിൽ ന്യൂക്ലിയോലസ് എന്നറിയപ്പെടുന്നത് റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗോളാകൃതിയുള്ള മർമ്മഭാഗമാണ് അല്ലെങ്കിൽ ന്യൂക്ലിയോലസ് മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്ന മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്ന മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടു പിണഞ്ഞു കാണപ്പെടുന്ന മർമ്മത്തിന്റെ ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലം ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടു പിണഞ്ഞു കാണപ്പെടുന്ന മർമ്മത്തിന്റെ ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെ മർമ്മത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരുപാളികളുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ ന്യൂക്ലിയാർ മെംബ്രെയിൻ മർമ്മത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരുപാളികളുള്ള സ്തരമാണ് അല്ലെങ്കിൽ ന്യൂക്ലിയാർ മെംബ്രൈൻ മർമ്മസ്തരത്തിൽ കാണപ്പെടുന്ന സുഷിരങ്ങളാണ് മർമ്മരന്ധ്രം അല്ലെങ്കിൽ ന്യൂക്ലിയാർ പോർ മർമ്മസ്തരത്തിൽ കാണപ്പെടുന്ന സുഷിരങ്ങളാണ് മർമ്മരന്ധ്രം അല്ലെങ്കിൽ ന്യൂക്ലിയാർ പോർ ഇവിടെ ഒരു മർമ്മത്തിന്റെ ഛേദം കാണിച്ചിട്ടുണ്ട് ഇതാണ് ഒരു മർമ്മം ഈ മർമ്മത്തിൽ കാണപ്പെടുന്ന ഗോളാകൃതിയിലുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് മർമ്മകം എന്നറിയപ്പെടുന്നത് ഇത് മർമ്മത്തിന്റെ ചുറ്റുമുള്ള സ്ഥലമാണ് മർമ്മസ്ഥരം മർമ്മസ്ഥരത്തിൽ കാണപ്പെടുന്ന ഈ ചെറിയ സുഷിരങ്ങളെയാണ് മർമ്മരന്ധ്രം എന്നറിയപ്പെടുന്നത് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് ഈ മർമ്മരന്ധ്രങ്ങൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ പോർസ് ആണ് ഇനി ഈ കോഷ ക്ഷമിക്കണം മർമ്മസ്ഥരത്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം എന്ന് പറയുന്നത് മർമ്മദ്രവ്യത്തിനുള്ളിൽ വലക്കണ്ണികൾ പോലെ ഈ കെട്ടുപിണഞ്ഞു കാണപ്പെടുന്ന ഭാഗങ്ങളെയാണ് ക്രൊമാറ്റിൻ ജാലിക എന്ന് വിളിക്കുന്നത് ജീനുകളെ ഉൾക്കൊള്ളുന്നത് ക്രൊമാറ്റിൻ ജാലികയാണ് വ്യക്തമായ മർമ്മം കാണപ്പെടാത്ത കോശങ്ങളുള്ള ജീവികളാണ് റോ കാരിയോട്ടുകൾ വ്യക്തമായ മർമ്മം കാണപ്പെടാത്ത കോശങ്ങളുള്ള ജീവികളാണ് പ്രോക്യാരിയോട്ടുകൾ ബാക്ടീരിയ സൈനോബാക്ടീരിയ മൈക്രോപ്ലാസ്മ എന്നിവയെല്ലാം പ്രോക്യാരിയോട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് വ്യക്തമായ മർമ്മം കാണപ്പെടാത്ത കോശങ്ങളുള്ള ജീവികളാണ് പ്രോക്യാരിയോട്ടുകൾ പ്രോക്യരിയോട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് ബാക്ടീരിയ സൈനോബാക്ടീരിയ മൈക്രോപ്ലാസ്മ എന്നിവ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന കോശങ്ങളുള്ള ജീവികളാണ് യു ക്യാരിയോട്ടുകൾ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന കോശങ്ങളുള്ള ജീവികളാണ് യു ക്യാരിയോട്ടുകൾ അമീബ ജന്തുക്കൾ സസ്യങ്ങൾ എന്നിവയെല്ലാം തന്നെ യു ക്യാരിയോട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന കോശങ്ങൾ യു സസ്യങ്ങളും ജന്തുക്കളും അമീബയും ഒക്കെ യുക്യാരിയോട്ടുകൾക്ക് ഉദാഹരണങ്ങളാണെങ്കിൽ വ്യക്തമായ മർമ്മം കാണപ്പെടാത്ത കോശങ്ങളുള്ള ജീവികളാണ് പ്രോക്യാരിയോട്ടുകൾ ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്രോപ്ലാസ്മ എന്നിവയൊക്കെ പ്രോക്യാരിയോട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ് കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്ന ഭാഗമാണ് ജീവസ്തരങ്ങൾ ആവശ്യമുള്ള പദാർത്ഥങ്ങളെ മാത്രം കയറ്റി വിടുന്നതിനാൽ ജീവസ്ഥരങ്ങൾ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നു വരണതാര്യ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രൈൻസ് ആവശ്യമുള്ള പദാർത്ഥങ്ങളെ മാത്രം കയറ്റി വിടുന്നതിനാൽ ജീവ അറിയപ്പെടുന്ന പേരാണ് വരണതാര്യ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രൈൻസ് കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ജീവസ്തരങ്ങളാണ് ആവശ്യമുള്ള പദാർത്ഥങ്ങളെ മാത്രം കയറ്റി വിടുന്നതിനാൽ ജീവ അറിയപ്പെടുന്ന പേരാണ് വരണധാര്യ സ്തരങ്ങൾ അല്ലെങ്കിൽ സെലക്ടീവിലി പെർമിയബിൾ മെമ്മറൈസ് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് കോശഭിത്തി ജൈവകണങ്ങൾ എന്നിവ നേരത്തെ നമ്മൾ പഠിച്ച കോശാംഗങ്ങളൊക്കെ സസ്യകോശങ്ങളിലും ജന്തു കോശങ്ങളിലും കാണപ്പെടുന്ന കോശാംഗങ്ങളായിരുന്നു ഇനി സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ചില കോശാംഗങ്ങളുണ്ട് അവയാണ് കോശഭിത്തി ജൈവകണങ്ങൾ എന്നിവ കോശഭിത്തി എന്ന് പറയുന്നത് ഈ കോശത്തിന് ചുറ്റും കാണുന്ന ഈ ഒരു ഭിത്തിയാണ് കോശഭിത്തി എന്ന് പറയുന്നത് മറ്റൊരു കോശാംഗമാണ് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മറ്റൊരു കോശാംഗമാണ് ജൈവകണങ്ങൾ എന്ന് പറയുന്നത് ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് പ്രധാനമായും മൂന്ന് തരമാണ് അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ശ്വേതകണം അല്ലെങ്കിൽ ലൂക്കോപ്ലാസ്റ്റ് ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് എത്ര തരം ഏതെല്ലാം ജൈവകണങ്ങൾ മൂന്നുതരം വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ശ്വേതകണം അല്ലെങ്കിൽ ലൂക്കോപ്ലാസ്റ്റ് പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണമാണ് ഹരിതകണം പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണമാണ് ഹരിതകണം അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്ന ജൈവകണം വർണ്ണകണം അല്ലെങ്കിൽ ക്രോമോപ്ലാസ്റ്റ് ആണ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്ന ജൈവകണം വർണ്ണകണമാണ് പൂക്കൾ ഇലക ഇലകൾ ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകണമാണ് സാന്തോഫിൽ പൂക്കൾ ഇലകൾ ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം സാന്തോഫിലാണ് പൂക്കൾ ഇലകൾ ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകണമാണ് കരോട്ടിൻ പൂക്കൾ ഇലകൾ ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകണമാണ് കരോട്ടിൻ പൂക്കൾ ഇലകൾ ഫലങ്ങൾ എന്നിവയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകണമാണ് ആൻഡോസയാന് പൂക്കൾ ഇലകൾ ഫലങ്ങൾ എന്നിവയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണഗണമാണ് ആൻഡോസയാനി മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ ചുവപ്പ് നിറം നൽകുന്നത് ആൻഡോസയാനി ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ അല്ലെങ്കിൽ ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ അല്ലെങ്കിൽ ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഫലങ്ങൾ പാകമാകുന്നതിനനുസരിച്ച് ശ്വേതകണങ്ങൾ വർണ്ണകണങ്ങളായി മാറുന്നു അന്നജം പഞ്ചസാരയായും മാറുന്നു അപ്പോഴാണ് പഴങ്ങളുടെ നിറവും രുചിയും മാറുന്നത് ഫലങ്ങൾ പാകമാകുന്നതിനനുസരിച്ച് ശ്വേതകണങ്ങൾ ശ്വേതകണങ്ങൾക്ക് സാധാരണ നിറവില്ലാത്ത ജൈവകണങ്ങളാണ് ഫലങ്ങൾ പാകമാകുന്നതിനനുസരിച്ച് ശ്വേതകണങ്ങൾ എന്തായി മാറുന്നു വർണ്ണ കണങ്ങളായി മാറുകയും അന്നജം പഞ്ചസാരയായി മാറുകയും ചെയ്യുന്നു അതിനാലാണ് പഴങ്ങളുടെ നിറവും രുചിയും മാറുന്നത് ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ലൈസോസോമും സെൻട്രോസോമും ജന്തു കോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ലൈസോസോമും സെൻട്രോസോമും കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹന രസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗമാണ് ലൈസോസോ കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹന രസങ്ങൾ അടങ്ങിയിരിക്കുന്ന കോശാംഗമാണ് ലൈസോസോ